അസലാമുലൈക്കും എത്ര കണ്ണിയാളെ ഞങ്ങളെയൊക്കെ വർത്താനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഞങ്ങൾക്ക് സുഖം തന്നെ കേട്ടോ അലഹമുല്ല അവർ അങ്ങനെ പോണ് അപ്പോൾ നിങ്ങളെല്ലാവരെയും കൂട്ടോ വർത്താനം വിശേഷം എല്ലാം ഞമ്മളെ കമൻറ്റ് കൂടെ ഒന്നറിയിച്ചാൽ മറക്കലേയും ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരോ അല്ലെങ്കിൽ ഇതുവരായിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരോ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എരിത്തന്നെ വരുന്ന ബെല്ലുമ്പോൾ ഒന്ന് തൊട്ട് കൊടുക്കാനും നിങ്ങൾ ആരും അടിച്ചു നിൽക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്കും ഒന്ന് തൊട്ട് കൊടുക്കാനും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് ഇന്നേതന്നെ നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു ചായക്കടീൻ്റെ ഐറ്റം കൊണ്ട് തന്നെയാണ് കേട്ടോ ചായയാണ് തിളക്കണ നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബേക്കറി ഐറ്റം ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടോ എന്നിട്ട് നമ്മളോട് അഭിപ്രായം പറയുകയോണ്ടി അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്നില്ല നമുക്കൊന്ന് നോക്കിയാലോ അപ്പം ഞങ്ങളിത് ഉണ്ടാക്കാൻ തോന്ന നയപ്പുമില്ല തോന്ന സാധനവും മേണ്ടട്ടോ അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കണം എന്നിട്ട് നോക്കട്ടോ അപ്പം അതിന് വണ്ടി കാണ്ടി നമുക്ക് ആദ്യം തന്നെ ലെസം കടലപ്പൊടിയാണ് മേണ്ടിയത് അത് ഒരു പാട്ടാണ് ഇട്ട് എടുത്ത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആ ഒരു പട്ടയ്ക്ക് ഒരു പാട്ടയാണ് എടുത്തുക്കുന്നത് നമ്മൾ അപ്പോൾ നമ്മൾ നല്ലോണം ഒന്നാണ് തരിച്ചെടുക്കോ പിന്നെ നമ്മൾ നമ്മളിതിക്ക് കാര്യമായിട്ട് വേറെ കൂടുതലൊന്നും മണ്ട നമ്മളാ ഒത്തുണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം കൂട്ടിക്കാണ്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ ഏതായാലും ഇങ്ങളൊന്ന് കണ്ടുവയ്ക്കും ഇതേമാതിരി കട്ടിയൊന്നും ഇല്ലാതുകൊണ്ട് തരിച്ചെടുത്താൽ നല്ലൊരു മട്ടത്തിലായിങ്ങാണ്ട് നമുക്ക് കുഴയ്ക്കുമ്പോൾ കിട്ടും കേട്ടോ അപ്പോൾ നമ്മളതിൽക്ക് പാകത്തിന് ഇല്ല ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കണേ അതേമാതി തന്നെ ഒരു അരസ്പൂൺ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കണ് പിന്നെ നമ്മൾ ഒരു ലേസം ജീരകം പൊടിച്ചത് കേട്ടോ ചെറിയ ജീരകം പിന്നെ ഒരു ലേസം കറുത്ത ഉള്ളും ഇട്ട് കൊടുത്തേക്കണം ഇനി നിങ്ങളെയൊക്കെ ഇത് രണ്ടും മണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരിഞ്ചീരകം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഏതായാലും പറ്റും ഞാനിപ്പോൾ ഈ ഒരു ഇതിലാണ് ഇട്ട്ക്കുന്നത് കരിഞ്ചീരകമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ എന്നാൽ കുറുത്തുള്ളു വേണമെന്നില്ല അപ്പം ജീരകപ്പൊടിയും ഇടണം എന്നൊന്നുമില്ല കേട്ടോ കരിഞ്ചീരക ഇടുമ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂട്ടും ജിജ അങ്ങനെ ആ ഒരു കോലത്തിൽ പിന്നെ ഞാൻ രണ്ട് സ്പൂണ് എണ്ണയും പാടെ പാർന്നു കൊടുത്തേക്കോ അത് നമ്മൾ ഉപയോഗിച്ച ഏതെങ്കിലും ഒരു ഓയലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏതായാലും പറ്റും കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മളിത് ഇതേമാതിരി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പിന്നെ ഉപ്പിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കടലപ്പൊടിയിലൊക്കെ ഉപ്പിടുമ്പോൾ പെട്ടെന്ന് ഉപ്പ് കയറിട്ടോ അപ്പം ആ ഒരു പാകത്തിനു വേണം നമ്മളെപ്പോഴും ഉപ്പിടാനായിട്ട് ഇനി നമ്മളിത് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്തങ്ങാണ്ട് എന്താ എല്ലാ ഒരിതും എല്ലായിടത്തും ഒരേ മരി തന്നെ ആകാൻ വേണ്ടി കാണ്ടാണ് അതിൻ്റെ ഇടയിൽ ഞാൻ കായപ്പൊടി ഇടണം എന്നരുതീനി അത് ഞാൻ മറന്നേനുട്ടോ അപ്പോൾ കായപ്പൊടിയുമ്പാട് ഇതിലേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോളമുണ്ട് എന്നാൽ നല്ല രസമാണ് കേട്ടോ ഒരു പ്രത്യേക അതിൻ്റേതായിട്ടുള്ളൊരു വേറൊരു രസം വരാണ്ടല്ലോ നമ്മളെ ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങണ ആ ഒരു കൊലത്തിൽ തന്നെ ആകാൻ വേണ്ടിങ്ങാണ്ട് ഞമ്മക്കതുമ്പാടെ ഒന്ന് കൂട്ടിക്കൊടുക്കാം എന്നിട്ട് ഇതേമാതിരി എന്താ കായപ്പൊടി ആദ്യം തന്നെ ഇടട്ടോ ഞാൻ മറന്നത് ഇനി അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഇട്ടത് എന്നിട്ട് പിന്നെയും ഞമ്മളതേമാതിരി നല്ലോണം ഇളക്കിയിട്ട് ഇനി ഇത് വെള്ളം പറഞ്ഞാണ്ട് കുഴക്കുകയാണ് കേട്ടോ വേണ്ടിയത് അപ്പോൾ വെള്ളം നമ്മൾ ലേസിച്ച ലേസിച്ച പറഞ്ഞതുകൊണ്ട് കൊഴച്ചെടുത്താൽ മതി കാരണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ അത്രയും അങ്ങോട്ട് ലൂസാകണ്ട അതിനെക്കാട്ടിലൊന്നും കൂടി ഡയറ്റിൽ ഇങ്ങനെ ആയതാണ്ടില്ലൊരു അളവാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പം ആ ഒരളവിൽ നമുക്കിത് ഒന്നങ്ങ കുഴച്ചെടുക്കാം അതേ സ്പൂൺ കൊണ്ട് കാട്ടിയാണ്ട് ഇനി നമുക്ക് കൊണ്ട് കുഴച്ചെടുക്കാം കേട്ടോ കാര്യം എളുപ്പം അപ്പോൾ നമ്മൾ ലേസിച്ച വെള്ളം പറഞ്ഞാണ്ട് വേണം കുഴച്ചെടുക്കാനോ ഒറ്റടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കരുതേ ചേൽക്കാക്കി എടുക്കാനേ കജ്ജൂല അപ്പോൾ അതിന് വേണ്ടിങ്ങാണ്ട് നമ്മൾ ലേസിച്ച ലസിച്ച വെള്ളം പറഞ്ഞാണ്ട് ആ ഒരു ഉരുളാക്കിയാണ്ട് എടുക്കാൻ വേണ്ടിയാണ്ട് നമ്മൾ ശ്രദ്ധിച്ചാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ലേസിച്ച ലേസിച്ച വെള്ളം പറഞ്ഞതുകൊണ്ട് ഇത് നല്ലോണം കജുകൊണ്ട് ഇനി കുഴച്ചെടുത്താണ്ട് നമ്മൾ ചപ്പാത്തിക്ക് ഒക്കെ വയ്ക്കണ ആ ഒരു ഉരുളൻ്റെ മാതിരി തന്നെ അത്രയും അയവില്ലാതെ വേണം ഞമ്മളിതാക്കിയെടുക്കാനായിട്ടോ അപ്പോൾ നമുക്ക് എളുപ്പതായി കിട്ടും തോരൻ നേരൊന്നും വേണ്ടേ എളുപ്പമുണ്ടായി കിട്ടും അപ്പോൾ നമ്മൾ വള്ളം പറഞ്ഞതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ അത് നമുക്ക് ആയി കിട്ടൂട്ടോ കണ്ടോ ഈ ഒരളവിൽ നമ്മൾ ആ എണ്ണ പറഞ്ഞെടുത്തോണ്ട് ഇതിൻ്റെ ഒരു കോണം എത്താമെന്ന് ചോദിച്ചാൽ എത്താമെന്നോ ഇത് തോനെ എണ്ണ ഇങ്ങോട്ട് കുടിച്ചില്ല കേട്ടോ അപ്പം എണ്ണ കുടിച്ചാതെ നമുക്ക് കിട്ടും നമ്മൾ കോരുമ്പോൾ കിട്ടണ എണ്ണ ഉണ്ടാവുകയുള്ളൂ അത് നമ്മളൊരു അരിപ്പിയിലോ അല്ലെങ്കിൽ എന്താ ടിഷ്യൂ പേപ്പറിലോ കിട്ടാണ്ട് ഇതാക്കിയാൽ ഒത്തിരി എണ്ണ കുടിച്ചാണ്ടില്ലാത്ത ഒരു ഇതേ എന്താ അപ്പോൾ നല്ലൊരു മട്ടത്തിലായത് കൊണ്ട് കിട്ടാൻ വേണ്ടിയാണ്ട് തന്നെയാണ് നമ്മൾ ലേശം എണ്ണയും ഉറ്റിച്ചു കൊടുക്കണത് കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടോ ലേസം വെള്ളം എടുത്തിട്ടുള്ള നമ്മൾക്ക് ഒരു നുള്ളു ചിലവഴിച്ചു ഒരു കാൽ കപ്പ് തന്നെ ഞമ്മക്ക് അത്യാവശ്യമായിട്ടും വന്നിട്ടില്ല കേട്ടോ ഐക്ക് അപ്പോൾ നമ്മൾ ഒരു പലക അവിടെ എടുത്തുവച്ചക്കണം അയ്മക്ക് നമുക്ക് ഇനി പരത്തിങ്ങനെ വെക്കാൻ വേണ്ടിട്ടോ ഞാൻ കരുതിയത് അപ്പൊ ഏതായാലും അയ്മരു നുള്ളു എണ്ണയും പാടെ തേച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇനി ഒട്ടിപ്പിടിച്ചണ്ടെന്ന് കരുതിയിട്ടാണ് ഒട്ടിപ്പൊടിച്ചൊന്നുമില്ല എന്നാലും ഞമ്മളൊരു ധൈര്യത്തിന് ലേസം എണ്ണ തേക്കാന്നുള്ളു കേട്ടോ അപ്പൊ ഞാന് അയിമ്മന്നൊരു പൗതി എടുത്താണ്ട് ഇതേമാതിരി വെച്ചിട്ട് ഇനി ഇങ്ങനെ നുള്ളി എടുത്താണ്ട് നമ്മൾ ഉരുളാക്കിയാണ്ട് അതിൻ്റെ നമ്മൾ കരുതിയമാർക്കില്ല ആകൃതിയിൽ ഞമ്മക്കിതാക്കി എടുക്കട്ടോ എങ്ങനെയാണ് നമുക്ക് വണ്ടിയെന്ന് വെച്ചാൽ ആ ഒരു കോലത്തിലാക്കാം ഞാനിപ്പോൾ ഈ ഒരു ചേൽക്കാണ് കേട്ടോ ആക്കിയിരിക്കണത് കണ്ടില്ല ഇതേമാതിരി ഉണ്ടാക്കി കൊടുത്താൽ നല്ല രസമാണ് കാണാൻ അപ്പോൾ കാണാനില്ലൊരു ചൊറുക്കിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ആക്കിയെന്നുള്ളൂ നിങ്ങൾക്ക് ഏത് കോലത്തിലാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഒരു കോലത്തിലൊക്കെ ആക്കി എടുക്കട്ടോ എങ്ങനെ ആക്കിയാലും ഇത് പൊരിഞ്ഞു വരുമ്പോൾ നല്ല രസം ഇങ്ങാണ്ടും അതേമാതിരി തന്നെ നല്ല കറുമുറാനേയും ഏക്കാരം അപ്പോൾ നമ്മൾ ഇതേമാതിരി ഓരോന്നോരോന്ന് ഇതേമാതിരി ആക്കി എടുക്കണം അപ്പോൾ നമ്മളിത് ചെറിയ ഉരുളാക്കി പെട്ടെന്ന് നുള്ളി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഈ ഒരു ആകൃതിയിലാക്കി എടുക്കാനും കജുട്ടോ നാല് മണിൻ്റെ നേരത്തൊക്കെ ചായ കടയില്ലല്ലോ എന്ന് കരുതി വേജാറായി കുത്തിരിക്കണേൽ നേരത്തെ നമുക്ക് ഉസാറിൽ അങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുകൊണ്ട് ഇങ്ങനെ പിന്നെ നമ്മൾ ചായൻ്റെ ഉള്ളാണ് തീമിച്ചുകാണ്ട് ഇതാണ് കുഴയ്ക്കാൻ തന്നാൽ ഇത് കുഴച്ച് കഞ്ഞുമ്പോഴത്തേന് ചായയും തിളക്കും അത് മധുരം ഇടുമ്പോഴത്തിന് ഇത് പൊരിച്ചും കജും എന്ന് പറഞ്ഞില്ലേ ആ ഒരു കൊല്ലത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളോട് തീർച്ചയായിട്ടും അഭിപ്രായം പറയണം കേട്ടോ ഇങ്ങക്ക് എല്ലാവർക്കും പറ്റും കാരണം നമ്മൾ ഒക്കെ തിന്നണ എല്ലാവർക്കും ഈ ഒരു ഐറ്റം എന്താ നല്ലോണം പറ്റും കാരണം പെട്ടെന്ന് തന്നെ തിന്നാനും പറ്റും അതേമാതിരി തന്നെ നല്ലോണം കറുമുറാനും അയങ്ങാണ്ട് നമുക്ക് കിട്ടുകയും ചിജും പിന്നെ ഇത് ഞമ്മക്ക് ഇണ്ടാക്കിയാണ്ട് വേണമെങ്കിൽ പാത്തക്കും ജിജ്ജേ നല്ലോണം അടപ്പ് മുറുക്കല് ഒരു കുപ്പിന്റെ ഉള്ളിലാണ് ഇട്ടുവച്ചാല് എത്ര ദിവസം ദിവസമാണെങ്കിലും ഇതിങ്ങനെ കുത്തരിക്കും ജിജും കിട്ടോ കാറ്റാത്തൊരു കുപ്പിയിൽ അങ്ങോട്ട് ഇട്ട്ണെന്നുള്ളു ഇന്നാ നമുക്ക് ചായ ഉണ്ടാക്കിയാണ്ടാ കുപ്പിന്നു ലേസം സാസർക്കിട്ടുകാണ്ടെ തിന്നല തുടങ്ങിയാൽ മതിണ്ണാളെ നല്ല എളുപ്പമാണ് അതേമാതിരി തന്നെ ഉണ്ടാക്കാൻ തോന്നാൻ ഇപ്പും കാര്യങ്ങളൊന്നും ഇല്ല തടിമക്ക് പിടിച്ചുകൊണ്ട് ഒരു പണിയൊന്നും പതിമല്ലല്ലോ അപ്പോൾ എളുപ്പമുണ്ട് ഉണ്ടാക്കാനും എല്ലാവരും ഉണ്ടാക്കി വെച്ചതുകൊണ്ടിട്ടോ നമ്മുടെ കുട്ടികൾക്കും തന്നെ നൂല് വലിച്ചുമ്പോഴൊക്കെ ഒരു ബേക്കറി വേണമെന്ന് പറയുകയാണെങ്കിൽ കടലപ്പൊടി ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കജ്ജനെ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടിട്ടോ നമ്മൾ പറയേണ്ട എന്ന് നമുക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഇങ്ങൾ ഉണ്ടാക്കി നോക്കിയാണ്ട് നമ്മളോട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതിൽ നമ്മൾ വളരെ സന്തോഷിച്ചിട്ടുണ്ട് കേട്ടോ ഏതായാലും അതൊക്കെ നമ്മളവിടെ എടുത്തു വെച്ചിരിക്കണേ ഈ ഞാൻ നമുക്ക് വേണ്ടിയത് ഒരു നാല് വെളുത്തുള്ളി പോകണം ഇതേമാതിരി നമ്മളാ വരലിയിലിട്ടാണ്ട് കുത്തിച്ചയച്ചുകാണ്ട് എണ്ണയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കണ കേട്ടോ എണ്ണ ഒരു മീഡിയം തിജിലാക്കിയാണ്ട് വെ വെക്കണം കേട്ടോ എപ്പോഴും അപ്പോൾ നമ്മൾ ഈ ഉള്ളി അങ്ങോട്ട് പൊരിച്ചെടുത്താണ്ട് നമ്മൾ കൈക്ക് ലേസം കരിയേപ്പിൻ്റെ അലിയും പാടിട്ടാണ്ട് ഒന്ന് പൊരിച്ചെടുക്കണം ഈ ഉള്ളി നല്ലോണം മുരുമുരിയാനങ്ങൾ പൊരിയുമ്പോൾ എണ്ണീന്ന് കുരണം ആദ്യം തന്നെ ഇത് ഇട്ട് ആ എണ്ണക്കും തന്നെ ഈ ഉള്ളിൻ്റെ ഒരു ചൊയ ഉണ്ടാവും അപ്പോൾ അത് നല്ലൊരു രസാണല്ലോ തിന്നാനാണെങ്കിലും അപ്പം നമ്മളത് അങ്ങനെ അവിടെ കോരിയിക്കണം കേട്ടോ അത് കോരിയാണ്ട് ഞാൻ ആ ഒരു എണ്ണയ്ക്ക് തന്നെ നമുക്ക് ലേസം കരിയേപ്പിൻ്റെ അല്ല ഒരു മൂന്നാല് തണ്ട് കരിയേപ്പിൻ്റെ അല്ല ഇതേമാതിരി കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി ഇതേമാതിരി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അപ്പം തന്നെ ഇടലും കോരലും കജണം കേട്ടോ വേപ്പിൻ്റെ പിന്നെ അതിൽ തോന്നേ നേരം വയ്ക്കരുത് കറിവേപ്പിൻ്റെ എളുപ്പം കരിഞ്ഞു പോകേ അപ്പം അതിന് ഇല്ലൊരു വജ്ജം വേണ്ടാന്നില്ലെങ്കാണ്ട് ഞമ്മളെ ഇടലും കോരലും കജണം കാരണം ചൂടായ എണ്ണയല്ലേ അപ്പം തന്നെ അത് നല്ലോണം മുരിമുരിയാനാകുട്ടോയാലേ അല്ലേ അപ്പോൾ ഏതായാലും അതങ്ങോട്ട് കോരി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഇതുണ്ടല്ലോ ബേക്കറി അത് നമുക്ക് ഇതീക്കങ്ങനെ ഓരോന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഓരോന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് നിറച്ചും ഇട്ട് കൊടുക്കാം തമ്മിലൊട്ടയോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് കജന പരമാവധി ഇതീക്കിട്ട് കൊടുക്കുക പിന്നെ ഓവറായി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറുമുറാനാകാം കഥയുടേക്കാരം അപ്പോൾ ആ ഒരു കണക്ക് നോക്കിയാണ്ട് നമുക്ക് കുറച്ച് തോനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്താൽ ഒരു പത്ത് രൂപ എന്തായാലും നമുക്ക് ഇതീക്ക് ഇട്ട് കൊടുക്കാം ഇനി തോനെണ്ണ വെച്ചിരിക്കണതെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഒറ്റടി കിട്ടാണ്ടും നമുക്കത് വേഗിച്ചെടുക്കട്ടോ അതിന് ഇല്ലേ ഒരു ഇതേ ഉണ്ടാവുകയുള്ളൂ പിന്നെ നമുക്കൊരു പാത്രത്തിലൊക്കെ ഒക്കെ ഇടാനിത് കണക്കണയക്കാരം ഒരു പാട്ടുകൊണ്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ ചായ നടക്കണ നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടോ പിന്നെ നമ്മളിതിൻ്റെ മുന്നോട്ട പരിപ്പുപാടിയും അതേമാതിരി തന്നെ എന്താ ഞമ്മളിട്ട് ഓരോ ഐറ്റംസും ഉണ്ടാക്കി നോക്കിയാണ്ട് ഒരുപാട് ആൾക്കാരെ നമ്മളോട് അഭിപ്രായം പറഞ്ഞിട്ട് കേട്ടോ ഇങ്ങളോടൊക്കെ പെരുത്തു നന്ദിയുണ്ട് ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാത്തിനും ഇങ്ങളോട് ഓരോരുത്തരോടും നമുക്ക് നന്ദിയുണ്ട് അപ്പോൾ എന്താ ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കി നോക്കിയിട്ട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞേനെ പിന്നെ അതേമാതിരി തന്നെ ഇന്നോട് ആയിഷാന്ന് പറഞ്ഞൊരു ആളേന്നു ഇന്നോട് വെട്ടുപത്തിരി ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചങ്ങാണ്ട് പറഞ്ഞീനെ കേട്ടോ അപ്പോൾ ഏതായാലും ഓല്ക്കു വേണ്ടിയാണ്ട് നമ്മൾ വെട്ടുപത്തിരി ഇന്നലെ ഇട്ടീനി അത് ഓല് കണ്ടും ചെയ്തുക്കണ് എന്നോ നോക്കിയാണ്ട് നമ്മളോട് അഭിപ്രായം ഒക്കെ അപ്പോൾ ഏതായാലും ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇൻഷല്ല ഇന്നും അതേമാതിരി തന്നെ നല്ല നല്ല ഓരോ റെസിപ്പികളൊക്കെ നമുക്ക് ഇടണം അപ്പോൾ എല്ലാവരും ഇന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുവരെ നമ്മളെ മുന്നത്തെ വീഡിയോ ഒന്നും കാണാത്താരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം പോയി പോയിങ്ങാണ്ട് കണ്ടുകാണ്ട് ഇങ്ങൾക്ക് പറ്റിയ റെസിപ്പികളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് പറ്റണതിനൊക്കെ ലൈക്ക് അടിച്ചാനും ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മടിച്ചു നിൽക്കുകയും ചെയ്തെട്ടോ അപ്പോൾ ഇതേമാതിരി ഒരു മീഡിയം തിജ്ജിൽ വെച്ചുകാണ്ട് വേണം ഞമ്മളെപ്പോഴും ഈ ഒരു സാധനം ഇത് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് തിജ്ജേറിയാൽ ഒറ്റയടിക്ക് അതാണ് കരിഞ്ഞു പോകും അപ്പോൾ നമുക്ക് ഇതാവൂല രസം ഉണ്ടാവില്ല ഒരു കരിച്ചോ ഏകാരം അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഏതായാലും ഒരു ഭാഗത്ത് ഇതിൽ വേണം ഞമ്മളിത് വേഗിച്ചെടുക്കാൻ അതിൻ്റേതായിട്ടുള്ളൊരു രസം അതിന് വേറെ തന്നെ ഉണ്ട് കേട്ടോ ഏത് കാര്യം അങ്ങനെ തന്നെയാണല്ലേ നമ്മൾ പൊരിച്ചുമ്പോൾ തിജ്ജ് ഏറാനും പാടില്ല കുറയാനും പാടില്ല ചില ഐറ്റംസിന് നല്ലോണം തിജ്ജ് വാണ്ടി വരും ചിലതുണ്ടാക്കുമ്പോഴോ തിജ്ജ് തീരെ വേണ്ടി വരില്ല എന്നാലോ ചിലതുണ്ടാക്കുമ്പോൾ ഒരു മീഡിയം തിജ്ജേക്കാരം വേണ്ടിയത് അങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴും ഓരോരോ അളവിലാണ് നമ്മൾ തിജ്ജ് നമ്മൾ കത്തിച്ച് വെക്കേണ്ടത് അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ വേഗ് കണക്കായി കിട്ടുകയുള്ളു ഈ ഒരു ഐറ്റത്തിന് നമുക്കൊരു മീഡിയം തിജ്ജിലിട്ടുകാണ്ട് വേണം വേഗിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണീക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ കുറച്ച് നേരം നമ്മൾ നിൽക്കുമ്പോൾക്കിന് ആണ് പൊന്തി വരും ഒരു മിനിറ്റോളം ഒക്കെ മതി കേട്ടോ അത് വെന്ത് കിട്ടാൻ അപ്പോൾ നമുക്കിത് എന്താ ഉപ്പില്ലാന്ന് തോന്നുകയാണെങ്കിൽ ഒരു രണ്ട് മണി ഉപ്പ് എണ്ണിക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നാലും അത് കോരുമ്പോൾ നല്ല എന്താ ഉപ്പ് ഉണ്ടായാണ്ട് വരും കേട്ടോ രണ്ട് മണി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇടരുത് നുള്ളി കജ്ജിൻ്റെ വരലോണ്ട് നുള്ളിയാണ്ട് ഇടാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരളവിൽ നമ്മൾ എന്താ രണ്ട് മണി ഉപ്പ് ഉട്ടീനെ എന്നിട്ട് അത് ഇങ്ങനെ കോരി എടുത്ത് കേട്ടോ അങ്ങനെ നമുക്കെല്ലാം ഇതേമാതിരി ആണ് പൊരിച്ചെടുക്കാം ഈയൊരു ഐറ്റത്തിന് ഇപ്പോൾ ഇതൊന്ന് കോലത്തിലാക്കി എടുക്കേണ്ട ഒരു പണിയുള്ളൂ ഇനി വല്ല അച്ഛണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലിട്ടാണ്ട് ആക്കിയാലും മതി കേട്ടോ എങ്ങനെ വേണമെങ്കിലും കാട്ടാ അപ്പോൾ അത് എളുപ്പാണ്ട് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല ചേൽക്ക് ഇതാക്കി എടുക്കാം ഞാൻ ഈ ഒരു ഈയൊരു ചേൽക്ക ഉണ്ടാക്കിയെന്ന് എഴുതിയാണ്ട് നിങ്ങൾ ഇതേമാതിരി തന്നെ ഉണ്ടാക്കണമെന്നൊരു നിർബന്ധമല്ല നിങ്ങൾക്ക് ഇഷ്ടമല്ല മാതിരി ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ കണ്ടകൾ ഇതേമാതിരി വേറിട്ട് വേറിട്ട് വരും തമ്മിൽ തമ്മിലൊട്ടിപ്പിടിച്ചൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ആയിക്കിട്ടും ചിജും ഈ ഒരു നാറാവുമ്പോൾ നമുക്കിത് എല്ലാം എണ്ണയിൽ നിന്നാണ് കോര കേട്ടോ ഇപ്പോൾ ഏതായാലും നമ്മളത് ഏകദേശം എല്ലാം അങ്ങോട്ട് അഴിക്കണ് കണ്ടിലങ്ങൾ ഈ ഒരു അളവിലാവുമ്പോൾ നമുക്കിതാണ് കോരി എടുക്കുക പിന്നെ തോന എണ്ണ കുടിച്ചൊന്നുമില്ല ഇത് നമ്മളൊരു അരിപ്പക്കൊട്ടി കിട്ടാൻ ആ എണ്ണയൊക്കെ വാർന്ന് ഒലിച്ച് പോകുട്ടോ നല്ല ഒരു ഇതായത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടും എണ്ണ കുടിച്ചാണ്ടും ഇടങ്ങാറാവില്ല പിന്നെ മധുരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കും തിന്നും ചിജാല്ലേ അപ്പം ഞാളെ നമുക്ക് ഇത് ഈ ഒരു കുലത്തിലായിങ്ങാണ്ട കിട്ടിയിട്ടു കേട്ടോ ഇത് നമ്മളൊരു പാത്രത്തി അങ്ങോട്ട് ഇട്ടുകാണ്ട് ചായേൻ്റെ ഒപ്പം മെസ്സമണ് കൊണ്ടെച്ചുകാണ്ട് വിരുന്നാർക്ക് കൊടുത്താൽ ഓല്ക്ക് അറിയില്ല നമ്മളെ വടക്കണിയിൽ വന്നതാണെന്നുള്ളത് അറിയേ ഇല്ല കേട്ടോ അപ്പോൾ അത്രയും നല്ല കറുമുറാൻ അയങ്ങാണ്ടും നല്ല രസം അയിങ്ങാണ്ടും ഇല്ല നല്ലൊരു ഐറ്റം തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനി നമുക്ക് ആ പൊരിച്ചു വെച്ച കരിയേപ്പിൻ്റെ അല്ലേ അതേമാതിരി തന്നെ ആ വെളുത്തുള്ളീൻ്റെ പോണിയും പാടീ കണ്ടിട്ട് കൊടുത്താൽ കാണാനും മഞ്ചായില്ലേ അപ്പം ഏതായാലും നല്ല രസത്തിലുള്ള ഒരു ഐറ്റം തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് കൂടെ പറയാൻ നിങ്ങൾ ആരും മടിച്ചു നിൽക്കരുത് അതേമാതിരി തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചാനും മടിച്ചരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലുമ്മ നിൽക്കാനും നിങ്ങളാരും മടിച്ചു നിൽക്കലെയും പിന്നെ നിങ്ങൾക്ക് ഇതായിരിക്കെങ്കിലും അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഷേർമ്മ നിക്കാണ്ട് ഒന്നാണ്ട് അയച്ചു കൊടുക്കാനും നിങ്ങളാരും മടിച്ചു നിൽക്കല് കേട്ടോ അപ്പോൾ ഇൻഷല്ല ഇനിയും ഞങ്ങൾ നല്ല വീഡിയോ ആയിട്ടും വരും അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാലേക്കും